യുവതലമുറകളിലെ ലഹരി ഉപയോഗം ലോക മഹായുദ്ധങ്ങളെക്കാളും ഭയക്കേണ്ടതാണ് അതിനെ തുരുത്താൻ ബാലഗോകുലങ്ങൾക്ക് കഴിയട്ടെ എന്ന ആശംസയുമായി മാതാ അമൃതാനന്ദമയീ ദേവി അമൃതപുരിയിൽ ജന്മാഷ്ടമി പുരസ്കാര സമർപ്പണ ചടങ്ങ് നടക്കുകയായിരുന്നു അവിടെ സംസാരിക്കുകയായിരുന്നു അമ്മ അനേക വർഷങ്ങൾക്ക് മുൻപ് ജപ്പാനിൽ ബോംബ് വർഷിച്ചതിന്റെ ദുരിതം ഇന്നും അനുഭവിക്കുന്നു അതിലും വലിയ അപകടമാണ് ലഹരിയിൽ കൂടി ലോകം അഭിമുഖീകരിക്കുന്നത് മിഠായികളിലൂടെയും മധുര പലഹാരങ്ങളിൽ കൂടെയും കുട്ടികളെ വശീകരിച്ച് അവരെ അതിന് അടിമകളാക്കുന്ന പ്രവണതയാണ് ഇന്ന് ലോകത്തിൽ കണ്ടുവരുന്നത് ഇത് ഈ തലമുറ മാത്രമല്ല തലമുറകളെ ദുരിതം വിതയ്ക്കാൻ പ്രാപ്തിയുള്ളതാണ് ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ മൂല്യങ്ങൾ കുട്ടികളിൽ വളർത്തിക്കൊണ്ടുവരണം എന്ന് അമ്മ പറയുന്നു ഇതിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് അച്ഛനും അമ്മയുമാണ് കൂടുതൽ ജാഗ്രതയോടെ പ്രവർത്തിച്ച് സമൂഹത്തിൽ നിന്നും ലഹരി എന്ന വിപത്തിനെ ഇല്ലാതാക്കണം ബാലഗോകുലത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ഇതിന് കഴിയട്ടെ എന്ന് അമ്മ ആശീർവദിച്ചു കുട്ടികൾ ദീപങ്ങളാണ് അത് അക്ഷരാർത്ഥത്തിൽ പാലിച്ചു വരുന്ന ഒരു പ്രസ്ഥാനമാണ് ബാലഗോകുലം ഫൗണ്ടേഷൻ മുഖ്യാചാരൻ സ്വാമി സരസ്വതി സംസാരിക്കവേ ബാലഗോകുലങ്ങളുടെ പ്രസക്തി ഇന്നത്തെ സമൂഹത്തിൽ എന്താണ് എന്ന് പറയുകയായിരുന്നു ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് ബാലസംസ്കാര കേന്ദ്രം ഏർപ്പെടുത്തിയ ജന്മാഷ്ടമി പുരസ്കാരം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു സ്വാമി ബാലഗോകുലം ഓരോ കാലഘട്ടത്തിലും തിരഞ്ഞെടുക്കുന്ന പ്രവർത്തനം ശ്രദ്ധേയമാണ് ഉണരട്ടെ മൂല്യവും ബാല്യവും എന്നത് ഈ കാലഘട്ടത്തിൽ ലഹരിക്കെതിരെയുള്ള വ്യാപകമായ പ്രചരണത്തിന് വഴിവച്ചിട്ടുണ്ട് കുട്ടികളുടെ ഭാവിയെ തകർക്കുന്ന ലഹരിയുടെ സ്വാധീനം ഇല്ലാതാക്കി കുട്ടികളിലെ മൂല്യങ്ങൾ ഉണർത്തുന്നതിന് ഇതിലൂടെ സാധിക്കും കൃഷ്ണ സന്ദേശങ്ങൾ അത് വ്യാപകമായി പ്രചരിപ്പിച്ച് കുട്ടികളെ നേരായ ചിന്തകളിൽ കൂടി നയിക്കാൻ ബാലഗോകുലത്തിന് കഴിയട്ടെ എന്നും അമ്മയുടെ മഹനീയ സാന്നിധ്യത്തിൽ പുരസ്കാരം ഏറ്റുവാങ്ങിയതിൽ സന്തോഷമുണ്ടെന്നും സ്വാമി പറഞ്ഞു അധികാര ലാഭത്തിന് ഹിന്ദു സമൂഹത്തെ വിഭജിച്ച് നിർത്തി മുതലെടുപ്പ് നടത്തിയ ഇടതു വലതു പ്രത്യയശാസ്ത്രത്തിന്റെ മസ് പ്രതിഷ്കത്തിനെ ചാടിയാണ് ബാലഗോകുലത്തിന്റെ അഭുതപൂർണ്ണമായ വളർച്ച ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജന്മദിനത്തിൽ ഓരോ വീടുകളിലും സ്വാഭിമാനത്തിന്റെ പ്രതിരൂപമായ ഉണ്ണിക്കണ്ണന്മാരെ സൃഷ്ടിച്ചെടുക്കുകയും അവരെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് ഉയർത്തിക്കൊണ്ട് വരികയുമാണ് ബാലഗോകുലം ചെയ്തത് അടിച്ചമർത്തപ്പെട്ടവരെയും അകറ്റി നിർത്തപ്പെട്ടവരെയും ഒരു കൂട കീഴിലാണി നിരത്തി ആത്മാഭിമാനത്തിന്റെ സന്ദേശം പകർന്നു നൽകാൻ ബാലഗോകുലം വഹിച്ച പങ്ക് അനിർവചനീയമാണ് ഓരോ ദിവസവും അത്ഭുതപ്പെടുത്തുന്ന മുന്നേറ്റം നേടിയെടുക്കാൻ സാധിച്ചതിനൊപ്പം ശ്രീകൃഷ്ണ ജയന്തി എന്ന സാംസ്കാരിക സ്വത്വത്തെ സമൂഹമേറ്റെടുക്കുകയാണ് ചെയ്തത് വാദ്യഘോഷങ്ങളുടെ അകമ്പടി മഞ്ഞ പട്ട് കയ്യിൽ ഓടക്കുഴലേന്തി കെട്ടിയ ഉണ്ണിക്കണ്ണന്മാരും ഗോപികമാരും അണിനിരക്കുന്ന വർണ്ണവിസ്മയം തീർക്കുന്ന ശോഭായാത്രകൾ ഓരോ മലയാളിയുടെയും മനം കവരുകയാണ് ചെയ്തത് ജാതിയുടെ മതത്തിന്റെ മാറാപ്പുകൾ വലിച്ചെറിഞ്ഞ് സ്വാഭിമാനത്തിന്റെ വിരാട രൂപം പ്രാപിച്ച് ഹിന്ദു സമൂഹം ഉണർന്നിട്ടുണ്ട് എങ്കിൽ അതിന് പിറകിൽ ബാലഗോകുലം നിർവഹിച്ച പങ്ക് വളരെ വലുതാണ് ഭാരതത്തിന്റെ സാംസ്കാരിക ദേശീയത ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ ഒരു തലമുറയെ സൃഷ്ടിച്ചെടുക്കാൻ ബാലഗോകുലത്തിന് സാധിച്ചു ഇതിൽ ഓരോ മലയാളിക്കും അഭിമാനിക്കാം